ഇടുക്കി വണ്ടിപ്പരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ വീട്ടിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുഃഖമാണ്. കേരളത്തിൽ സ്ത്രീകളും കുട്ടികളും ഇങ്ങനെ അതിക്രമങ്ങൾക്ക് ഇരയാവുകയാണ്. 6 വയസ്സുള്ള ഒരു പിഞ്ചു കുട്ടിയോടാണ് ഇത്രയും ക്രൂരത കാണിച്ചിരിക്കുന്നത്. അവിശ്വസനീയമായ തരത്തിലുള്ള ഒരു ക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. പിഞ്ചു കുട്ടികളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തു സുരക്ഷിതത്വമാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഉള്ളതെന്നാണ്. എവിടെയാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചു വെക്കേണ്ടത്? അതാണല്ലോ ഏറ്റവും പ്രധാന കാര്യം. എവിടെ ഒളിപ്പിച്ചു വെക്കാനാണ് കുഞ്ഞുങ്ങളെ? കാരണം അവരെ ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഇതൊന്നും അറിയാതെ ഇതിനിടയിൽ ഈ വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പാവങ്ങളുടെ കുടുംബങ്ങളിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. അവർക്കൊന്നും ജോലിക്ക് പോകണം, മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകണം, കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടാവും, ആരാണ് കുഞ്ഞുങ്ങളെ നോക്കാനുള്ളത്? ഇത് വളരെ വർദ്ധിച്ചു വരികയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ ഈ സംസ്ഥാനത്ത് ഉടനീളം വർദ്ധിച്ചു വരികയാണ്. എല്ലാ സ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിന് തൊട്ടു മുമ്പായിരുന്നു സ്ത്രീധനത്തിൻ്റെ പേരിൽ നടന്ന കൊലപാതകങ്ങളും സ്ത്രീധനത്തിൻ്റെ പേരിൽ നടന്ന ആത്മഹത്യകളും. അതിനെ തുടർന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇതാണ്, സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളാണ്. ഇതിന് നമുക്ക് അവസാനിപ്പിക്കണം. ഇത് ഒരു പിഞ്ചു കുട്ടിക്ക് പോലും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്, ഇനി ഒരു ആവർത്തിക്കപ്പെടരുത് ഒരു കുഞ്ഞിന് പോലും. എല്ലാ മാതാപിതാക്കളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരൊരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ചെയ്യുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് ഈ ദുരന്തം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ദുഃഖമാണ്. അന്വേഷണം കുറെ കൂടെ ശക്തമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങളുടെ ഒരു അഭിപ്രായം, ഇതിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ച് ഈ കേസ് നടത്തണം എന്നുള്ളതാണ്. കാരണം ഈ കേസൊക്കെ ഇതൊക്കെ ഈ ആ സംഭവം നടക്കുന്ന കുറച്ച് ദിവസങ്ങൾക്കേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയത്. മാതാപിതാക്കളുടെ ഉത്കണ്ഠ അത് തന്നെയാണ്. ഇപ്പോൾ ഈ കേസിലുണ്ടാകുന്ന ഒരു വാർത്താ പ്രാധാന്യവും ആളുകളുടെ താല്പര്യവും സങ്കടങ്ങളും ഒക്കെ വേറൊരു വിഷയം വരുമ്പോൾ മാഞ്ഞു പോയത്. അതുകൊണ്ട് സർക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കേസുകളിൽ ഉറപ്പായി കിട്ടാവുന്ന പരമാവധി ശിക്ഷ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതിന് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണം. ആ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സഹായിക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ പിതാവിന് പ്രത്യേക അഭിഭാഷകനെ വെക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള നിയമസഹായം മുഴുവൻ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതുകൂടി മാതാപിതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ആഗ്രഹം അത് തന്നെയാണ്, ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വിചാരണ പൂർത്തിയാക്കി സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച് ഇത് തീർക്കണം എന്നുള്ളതാണ്. അതിനാവശ്യമായ മുഴുവൻ നിയമസഹായങ്ങളും നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നമുക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. മറ്റ് ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനും ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളുടെ ബോഡി വെച്ചിട്ട് അതിൻ്റെ മീതെ രാഷ്ട്രീയം പറയാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും അത് പറയത്തില്ല. പിന്നെ അതെല്ലാം വേണ്ടപ്പെട്ടവരാലോചിച്ചാൽ മതി. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രധാനം ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കപ്പെടാൻ പാടില്ല നമ്മുടെ നാട്ടിൽ എന്നുള്ളത് തന്നെ. പറഞ്ഞിരുന്നല്ലോ ജീവിത സാഹചര്യം. ഇപ്പൊ ഈ മേഖല തോട്ടം മേഖലയാണ്, ഇവിടെ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത ലയങ്ങളാണ്. കുട്ടികളുടെയും സ്ത്രീകളുടെയും ജീവിത സാഹചര്യം വളരെ മോശമാണ്. ആ കാര്യത്തിൽ വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് എത്തി.